ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാറി രുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വി എം ആർ സ്പെഷ്യൽ ചുരക്ക ലഡു. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഈ ചുരക്ക ലഡുവിൻ്റെ ഇൻഗ്രീഡിയൻസ് പറയാം. ഇതിനായിക്കൊണ്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസേ വേണ്ടുള്ളൂ. മീഡിയം സൈസ് ഒരു ചുരക്കയാണ് എടുത്തിട്ടുള്ളത്. അത് സ്കിന്നും അതിൻ്റെ സീഡും എല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്ത് ക്രഷറിലിട്ടൊന്ന് അരക്കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്താണ് ചെയ്യുന്നത്. ഷുഗർ ആണെങ്കിൽ നമുക്ക് ഒരു കപ്പ് മിൽക്ക് ആവശ്യമുണ്ട്. നമ്മുടെ ലഡുവിന് ഒരു ഇത്തിരി ഗ്രീൻ കളർ കിട്ടാനായിക്കൊണ്ട് ഞാൻ ഇത്തിരി മുരിങ്ങയിലേൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ തന്നെ ഉണക്കി പൊടിച്ച് വെച്ചതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആർട്ടിഫിഷ്യൽ ഗ്രീൻ കളർ ചേർക്കാം, ചേർക്കാതിരിക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം അരിച്ചെടുത്ത മിൽക്കാണിത്. ഇനി പ്രിപ്പറേഷൻ തുടങ്ങാം. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലഡുവാണിത്. പാൻ ചൂടായപ്പോൾ 2 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാഷ്യൂ നട്സ്, ബദാം ഫ്ലേക്സ്, പിന്നെ കുറച്ച് കിസ്മിസ് എല്ലാം കൂടുതൽ ഫ്രൈ ചെയ്ത് കോരിയെടുക്കണം. കുറച്ചുകൂടെ ഗീ ചേർക്കാന്ന്. ഞാൻ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിൽ ചേർക്കാൻ പോണത് കുറച്ച് മിൽക്ക്, കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് മിൽക്ക് കുറച്ചേ ചേർക്കുള്ളൂ, ഇല്ലെങ്കിൽ ഒരു കപ്പ് മിൽക്ക് വേണ്ടി വരും. ഞാൻ ഈ മിൽക്ക് ഇതിൽ ചേർത്ത് കൊടുത്തത്. ഞാനിപ്പം ഗീനാണൊന്ന് ഫ്രൈ ചെയ്തെടുത്തത്, കുറച്ച് വഴക്കിയിട്ടേ ഉള്ളൂ. ഇനിയിപ്പം ഞാൻ ഈ ലഡു വെച്ചിട്ട് നടച്ചു വെക്കാൻ പോവാണ്. ഒരു 2-3 മിനിറ്റ് അതുവരെ ആ മിൽക്കിലൊന്ന് വേണിട്ട് ഇതിൻ്റെയൊക്കെ എല്ലാം ക്രമീകരിക്കാൻ കണ്ട് 1 നുള്ള് ഉപ്പ് വിതറി കൊടുക്കുന്നുണ്ട്. മധുരം ചേർക്കുന്നില്ല. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുകയാണ്. ഞാനൊരു 400 മില്ലി ഏതാണ്ട് ബോട്ടിലാണിത്. അപ്പം പകുതി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഷുഗർ വേണമെങ്കിലേ ചേർക്കുന്നുള്ളൂ. നന്നായിട്ട് മധുരം പിടിച്ച് കുറുകി വരണം. കുറുകി എന്ന് വെച്ചാൽ സൈഡിൽ നിന്നൊക്കെ നമ്മുടെ നെയ്യ് ഇങ്ങ് വിട്ട് വരണം. നെയ്യ് കുറച്ചും കൂടി ചേർക്കാനുണ്ട്. ഇതൊന്ന് വറ്റി വരട്ടെ. ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച കിസ്മിസും പിന്നെ കാഷ്യൂ നട്സ്, പിസ്ത അല്ല സോറി പിസ്ത അല്ല ആൽമണ്ട് പീസസാണ് എല്ലാം ഇതിൽ ചേർക്കും. ഇതിൽ കൂടെ ആ മധുരമൊക്കെ പിടിച്ച് വരാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് പകുതി ബോട്ടിൽ ഒഴിച്ചുകൊണ്ട് ഇപ്പം നല്ല മധുരം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷുഗർ ചേർക്കുന്നില്ല. ഇത് മാത്രം കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇത് കണ്ടൻസ്ഡ് മിൽക്ക് വേണം നിർബന്ധമൊന്നുമില്ല. ഷുഗറിന് ചെയ്തെടുക്കാം. ഇനി നല്ലതായിട്ടൊന്ന് ആ സൈഡിൽ നിന്നൊക്കെ ഓയിൽ ഓയിലെല്ലാം ഗീയാണ് വിട്ട് വരണം. സൈഡിൽ നിന്ന് തെളിഞ്ഞ് വരണം. അതുവരെ നമ്മളിത് വഴറ്റിയെടുക്കണം. ഇനിയും കുറച്ചുകൂടെ ഗീ ചേർക്കേണ്ടിയുണ്ട്. പിന്നെ എസൻസ്, എസൻസോ ഏലക്കപ്പൊടിയോ ഏത് വേണം ചേർക്കാം. ഞാൻ എസൻസോ ചേർക്കണം, വല്ല എസൻസ് ഒരു 1/2 ടീസ്പൂണേ ഞാൻ ചേർക്കുന്നുള്ളൂ എസൻസ്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. ഹെൽത്തി എന്ന് പറയാൻ കാരണം ഈ ലൗക്കി അല്ലെങ്കിൽ ചുരക്ക ഇത് ഭയങ്കര
ആയിട്ട് വിറ്റമിൻസ് അടങ്ങിയ ഒരു സാധനമാണ്. നമുക്ക് പ്രഷർ ഷുഗർ പ്രഷർ എല്ലാം കൺട്രോൾ ചെയ്യാൻ ഇതിൽ നല്ല എന്താണ് ഫൈബറും പിന്നെ വിറ്റമിൻസും എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് പറഞ്ഞാണ് ഇതിലേക്ക് നമ്മുടെ എന്താണ് മിൽക്ക് മെയ്ഡും ഈ ഒക്കെ ചേർക്കുമ്പോൾ അത്ര ഹെൽത്തി അല്ല എങ്കിലും പറയുന്നു. ഒരു ടേബിൾ സ്പൂൺ കൂടി നമ്മൾ ഗീയെ ചേർത്തിട്ടുണ്ട്. കഴിഞ്ഞു, ഇനി ഒന്നും ചേർക്കാനില്ല, എല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്കിത് ഓഫ് ചെയ്യാൻ പറ്റും. സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്നു രണ്ട് മിനിറ്റ്. നന്നായി തണുത്ത് വന്നപ്പോൾ ഓരോ ടേബിൾ സ്പൂൺ എടുക്കുക, ഉരുളകളാക്കി ഉരുട്ടിയെടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ രുചികരമായ സോഫ്റ്റ് ലഡുവാണിത്. നിങ്ങൾ എന്തായാലും ചെയ്തു നോക്കണം. ഇഷ്ടപ്പെട്ട ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.